സ്പോർട്സ് കഫേയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് മരണ പോരാട്ടമാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്കിന്. പി എസ് ജിയുടെ മൈതാനത്ത് ഇറങ്ങുമ്പോൾ ഒരു ഗോൾ കടമുണ്ട് ജർമ്മൻ ചാമ്പ്യന്മാർക്ക്. ബയേണിന്റെ മൈതാനത്ത് നടന്ന ആദ്യ പാദത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിനായിരുന്നു പി എസ് ജിയുടെ ജയം. കിലിയൻ എംബാപ്പെ രണ്ട് ഗോളടിച്ചപ്പോൾ രണ്ട് ഗോളിന് വഴിയൊരുക്കി നെയ്മർ കളം നിറഞ്ഞു. കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ നേരിട്ട ഒറ്റ ഗോൾ തോൽവിക്ക് രണ്ടാം പാദത്തിലും ജയിച്ച് പകരം വീട്ടാനാണ് നെയ്മറും സംഘവും ഇറങ്ങുന്നത്. രണ്ടാം പാദത്തിലും ബയൺ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നെയ്മറും എംബാപ്പെയും തന്നെയായിരിക്കും. ഇവരെ രണ്ടുപേരെയും പൂട്ടുക എന്നതായിരിക്കും ഹാൻസി ഫ്ലിക്കിന്റെ ഗെയിം പ്ലാൻ. ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞുവെന്ന് ബയൺ പരിശീലകൻ ഹാൻസി ഫ്ലിക്ക് വെളിപ്പെടുത്തി. ഇരുവർക്കും മധ്യനിരയിൽ വെച്ച് പന്ത് കിട്ടുന്നത് തടയുക എന്നതാണ് ബയണിന്റെയും ഫ്ലിക്കിന്റെയും ഗെയിം പ്ലാൻ. ഹാൻസി ഫ്ലിക്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ ഒരിക്കൽ കൂടി പി എസ് ജിക്കെതിരെ മുഖാമുഖം ഇറങ്ങുകയാണ്. നെയ്മറും എംബാപ്പെയും ആയിരിക്കും രണ്ടാം പാദത്തിലും ഭീഷണിയാവുക. ഇവരെ രണ്ടുപേരെയും മധ്യനിരയിൽ തന്നെ തളയ്ക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതിനായി നെയ്മറിനും എംബാപ്പെക്കും പന്തെത്തിക്കുന്ന വഴികളെല്ലാം ഞങ്ങൾ അടയ്ക്കും. കളിക്കാർ എന്ന നിലയിൽ എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമാണ്. നെയ്മർ മികച്ച താരമാണ്. വൺ ഓൺ വൺ സാഹചര്യത്തിൽ നെയ്മർ ഏറെ മികവ് പുലർത്താറുണ്ട്. പന്ത് കാലിൽ കിട്ടിയാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള താരമാണ് നെയ്മർ. എംബാപ്പെയും അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭയാണ്. ഭാവിയിൽ ബാലൻഡിയോർ ഉറപ്പായും കിട്ടാൻ സാധ്യതയുള്ള താരമാണ് എംബാപ്പെ. വേഗത്തിനൊപ്പം ടെക്നിക്കിലും എംബാപ്പെ മികവ് പ്രകടിപ്പിക്കുന്നു. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും പക്വതയും മികവും കാണിക്കുന്നത് പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും ഹാൻസി ഫ്ലിക്ക് പറഞ്ഞു. ഇന്ത്യൻ സമയം രാത്രി 12:30 നിർണായകമായ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം പി എസ് ജിയുടെ മൈതാനത്ത് തുടങ്ങുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.